സംസ്ഥാനത്ത് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കാസർഗോഡ്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതിനിടെയാണ് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം അനുദിനം കൂടി വരുന്ന സാഹചര്യത്തിലാണ് സ്വന്തമായി ഓക്സിജൻ ഉൽപാദനം എന്ന ആശയം നടപ്പാക്കാൻ കാസർഗോഡ് തീരുമാനിച്ചിരിക്കുന്നത്. ദിവസം 200 സിലിണ്ടർ ഓക്സിജൻ ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്ന പ്ലാന്റാണ് ആലോചനയിലുള്ളത്. ഭൂമിയും 50 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് നൽകും. 38 ഗ്രാമപഞ്ചായത്തുകളും 6 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 നഗരസഭകളും ചേർന്ന് പദ്ധതിക്കാവശ്യമായ ഫണ്ട് സംഭാവന ചെയ്യാനാണ് തീരുമാനം. അടിയന്തര സാഹചര്യം പരിഗണിച്ച് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കും. ഒരു പെർ ഡേ 200 സിലിണ്ടർ തരുന്ന രീതിയിലേക്കുള്ള ഒരു മെഷീനാണ് ഞങ്ങൾ നോക്കി വെച്ചത്. അത് കുറച്ചുകൂടി നമുക്ക് വിപുലീകരിക്കാൻ വേണ്ടി കഴിയുമോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മുടെ ആവശ്യം. 45 ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്, കാരണം ഈ കമ്പനിക്കാരെല്ലാം പറഞ്ഞു പോകുന്നതല്ലാണ്ട് സമയത്ത് ചെയ്യുമോ എന്നില്ല വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ച് അത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ചട്ടഞ്ചാലിലെ വ്യവസായ പാർക്കിലാണ് പദ്ധതിക്കാവശ്യമായ ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. ഭാവിയിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലാകും പ്ലാന്റിന്റെ നിർമ്മാണം. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൂടി യാഥാർത്ഥ്യമായാൽ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രാധാന്യം വർദ്ധിക്കും. അതുകൂടി കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ ആദ്യ സംരംഭമെന്ന നിലയിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.